കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ നമ്മോട് സംസാരിക്കുകയും നമ്മളോട് ആഴമായി ഇടപെടുകയും ചെയ്യുമാറാകട്ടെ ആമേ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമ്മളെ നിരന്തരമായി സങ്കീർത്തനത്തെ തുടർച്ചയായിട്ട് വായിച്ച് പഠിച്ച് വരികയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സങ്കീർത്തനം വായിക്കുന്ന ഓരോ ദിവസങ്ങളിലും ഒന്ന് രണ്ട് എന്ന ക്രമത്തിലാണ് വരുന്നത് നമ്മൾ സാധാരണ എല്ലാ വാക്യങ്ങളും ഒരുപോലെ നമ്മൾ വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാറില്ല അതിൽ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെ നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ മതി രണ്ട് വാക്കുകളാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എന്റെ പ്രാർത്ഥന എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു എന്റെ പ്രാർത്ഥന ഈ രണ്ടാമത്തെ വാക്ക് എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ ഈ രണ്ട് വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തേണ്ടതാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ആ ഭാഗം വിശദീകരിക്കുമ്പം എന്റെ പ്രാർത്ഥന എന്നുള്ള ആ വാക്കിൻ്റെ വിശദീകരണത്തെക്കാൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി മാറുന്നതിനെക്കുറിച്ച് എന്നോടൊപ്പം വരണം പ്രാർത്ഥനയെ ബൈബിൾ ധൂപം എന്നാണ് വിളിക്കുന്നത് അത് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒന്നാണ് പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അതിൻ്റെ വെളിപ്പാട് നമുക്ക് കാണാം ഒരിക്കൽ ഞാൻ ആ ഭാഗം ഒന്ന് പരാമർശിച്ചത് പക്ഷേ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വാക്യത്തിലേക്ക് വരികയാണ് വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം മറ്റൊരു ദൂതൻ ൂപകലുമായി വന്നു നിന്നു അരികെ നിന്നു മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു നിങ്ങളിച്ചേ മറ്റൊരു ദൂതൻ ഒരു സ്വർണകലശവുമായി വന്ന് യാഗപീഠത്തിന്റെ അരികെ നിന്നു അപ്പൊ ദൂതന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണ് ഒരു സ്വർണ ധൂപകലശം ഈ ധൂപകലശത്തിൽ ഉള്ളത് ആ അടുത്ത വാക്കുണ്ടോ സഖല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗവും അതിന് കൊടുത്തു അപ്പൊ ഇവിടെയുള്ള സ്വർണ ധൂപകലശത്തിനകത്ത് ഉള്ളത് സംശയിക്കണ്ട അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഒരു ഭാവനയിൽ പറയുകയാണ് നമ്മൾ ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരു റോൾ നമ്പർ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും ഒരു റോൾ നമ്പർ ഉണ്ട് അപ്പോൾ ഈ റോൾ നമ്പർ പോലെ എന്റെ ഭാവനയെ പറയുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ശേഖരിക്കപ്പെടുന്ന ഒരു ധൂപകലശമുണ്ട് എന്റെ ചിന്തയിൽ പറയുവാണ് അപ്പൊ നമ്മുടെ പ്രാർത്ഥന ചെല്ലുന്നതെങ്ങോട്ടാണ് ഈ ധൂപകലശത്തിനകത്തേക്കാം ഈ ദാവീദ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കണ്ണുനീർ നീർ നിന്റെ തുരുത്തിയിൽ ക്കി വെച്ചിട്ടില്ലയോ ആ കണ്ണുനീരെന്ന് പറയുന്നത് പ്രാർത്ഥനയെ കണക്ട് ചെയ്താ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദാവിയതിന്റെ കണ്ടടങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് ചെന്നു വീഴുന്നത് തുരുത്തിയില്ല അവിടെ തുരുത്തി എന്ന് പറയുന്നത് നമുക്ക് അത്ര പരിചയമുള്ള ഒരു പദല്ല ബോട്ടിൽ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കണ്ണുനീർ ചെന്ന് വീഴുന്നത് ദൈവത്തിന്റെ തുരുത്തിക്കകത്ത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കൺസെപ്റ്റ് പഴയ നിയമത്തിലുണ്ട് അത് തന്നെ പുതിയ നിയമത്തിൽ തുടരുന്നു എന്നാണ് വെളിപ്പാട് എട്ടിന്റെ മൂന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മേ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത് സ്വർണദൂപകലശവുമായി ദൂതൻ വന്ന് യാഗപീഠത്തിന്റെ അരികെ നിൽക്കുന്നു സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്റെ മേൽ സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗവും അവന് കൊടുത്തു സ്തോത്രം ഈ ധൂപവർഗം എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ അല്പം കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ധൂപവർഗം ഞാൻ ചില റെഫറൻസുകൾ പെട്ടെന്ന് നിങ്ങളുടെ

അങ്ങനെ സുഗന്ധ 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 കാട്ടണം എന്തൊക്കെ പുറപ്പാട് തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോണെ നന്നായിട്ട് ശ്രദ്ധിച്ചോണേഹ പിന്നെ കൽപ്പിച്ച എന്തെന്നാൽ നീ നീ നറും നറും പശ 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 ഹൽബാന ഹൽബാന സുഗന്ധവർഗവും

ആ വാക്കുകൾ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ് ഈ നീ നറും പശ ഗുൽഗുലു ഹൽബാന ഹൽബാനപ്പശ എന്നീ സുഗന്ധ വർഗവും നിർമ്മല സാമ്പ്രാണി എടുക്കണം സാമ്പ്രാണി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റുധരിക്കരുത് ഇന്ന് ഇവിടെ കിട്ടുന്ന സാധനമാണ് സാമ്പ്രാണി എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അതൊരു ഒരു ഒരു അതിന് ലബോന എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് സെർമോണിയലി ഉപയോഗിക്കുന്ന ഒരു സാധനമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പൊ ഇതാണ് പൊതുവെ ഈ ധൂപവർഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് എടുത്തിട്ട് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അതിലുപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും ശുദ്ധവുമായ ധൂപവർഗം ആക്കണം നീ അതിൽ പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന്റെ യോഗത്തിനൊത്തതായി നിങ്ങൾക്ക് ഉണ്ടാക്കരുത് അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം മണക്കേണ്ടതിന് അതുപോലെ ഉള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു ചില കാര്യങ്ങളുടെ ഇമിറ്റേഷൻ പാടില്ല ചില കാര്യങ്ങളുടെ ഇമിറ്റേഷൻ പാടില്ല അവിടെ ഇതുപോലെ വേറൊരു വാക്യം കൂടെ ഉണ്ട് ഈ അഭിഷേക തൈലം വിദ്യക്കാരൻ്റെ തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന അഭിഷേക തൈലം അതുപോലുള്ളത് വേറെ ഉണ്ടാക്കരുതെന്ന് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുന്നതിനെ കൊന്നു കളയണം ഇനി അതിൻ്റെ ആ ഒരു ഒരു ആ ഹോളിനെസ് എന്ന് പറയുന്നത് അത് ദേഹത്ത് പോലും ഒഴിക്കാൻ പാടില്ല അതായത് ഡയറക്റ്റ് ദേഹത്തേക്കത് ഒഴിക്കാൻ പാടില്ല നിങ്ങൾ അതുകൊണ്ട് സങ്കീർത്തനത്തിൽ വായിച്ചിട്ടില്ലേ അഹരോന്റെ താടി അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്കും ആ നീണ്ടു കിടക്കുന്ന വസ്ത്രത്തിൻ്റെ വെളിമ്പിലേക്കും ഒഴുകുന്ന തൈലം വിശേഷ തൈലം അപ്പൊ തലയിലാണ് ഇത് ഇതൊഴിക്കപ്പെടേണ്ടത് ഡയറക്റ്റ് ദേഹത്തേക്ക് പോലും ഇത് ഒഴിക്കാൻ പാടില്ല അതുപോലുള്ളത് വേറെ ഉണ്ടാക്കരുത് അങ്ങനെ ഒരു ഒരു സംഭവമാണ് ഇവിടെ ഈ ധൂപവർഗം മണമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ ഒരു തോതിൽ ആരും ഉണ്ടാക്കരുത് അത് ദൈവത്തിന് വിശുദ്ധമായിരിക്കണം ഇത് ദൈവസന്നതിൽ മണമുണ്ടാകേണ്ടതിന് അങ്ങനെയല്ല മുപ്പത്തി എട്ടാമത്തെ വാക്യം മണക്കേണ്ടതിന് സ്തോത്രം ഇത് ദൈവസന്നതിയിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇത് ദൈവത്തിന് സൗരഭ്യമായി മാറേണ്ടുന്ന ഒന്നാണ് രാമയം പറഞ്ഞു അപ്പൊ സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് ഇവിടെ ദൂതൻ എന്താ കൊടുത്തത് ധൂപ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ധൂപവർഗം അവന് കൊടുത്തു അപ്പൊ ആ സ്വർണ്ണ ധൂപകലശത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഭാവന പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേസ്റ്റ് അല്ല എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദൈവത്തിന്റെ അകത്ത് ഉണ്ട് സ്ത്രോത്രം ഒരിക്കൽ ആ സ്വർണ്ണ ധൂപ കലശത്തെ ദൂതൻ കയ്യിലെടുക്കും അമ്മേ ഞാൻ പറയാം ദൂതൻ അത് കയ്യിലെടുത്താൽ അതിന് പറയുന്ന പേരാണ് മറുപടിയുടെ സമയം ദൂതൻ കയ്യിലെടുത്താൽ പിന്നെ അത് ദൈവസന്നതിയിലേക്ക് കയറിയ ധൂപവർഗം ഇട്ട് ഇത് ദൈവസന്നതിയിലേക്ക് കയറിയാൽ പിന്നെ അതിനകത്ത് ചേരേണ്ട ഒറ്റ കാര്യമുള്ളൂ യാഗപീഠത്തിന്റെ കനല് വെളിപ്പാട് പുസ്തകം എട്ടാമത്തെ ആയത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങളിലൂടെ വായിച്ചേ

സ്വർണ്ണ ധൂപകലശത്തിനകത്ത് സ്വർഗത്തിൽ അതിൻ്റെ ഒരു സ്ഥലത്തിരിക്കുക അമ്മേ സ്വോ സ്ത്രം നിങ്ങൾക്കത് ആത്മാവിൽ കാണാൻ പറ്റുമോ ആത്മാവിൽ കാണാൻ പറ്റുമോ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന എവിടെയാ ഇപ്പോ ഉള്ളേ സ്വർഗത്തിൽ സ്വർണ ധൂപകലശത്തിനകത്ത് ഉണ്ട് ഒരിക്കൽ ദൂതനെ ഇത് കയ്യിലെടുക്കും ദൂതിന് ഇത് കയ്യിലെടുത്തിട്ട് ധൂപവർഗം നിറയ്ക്കും നിറയുമ്പോൾ പ്രാർത്ഥന അതൊരു ഒരു സൗരഭ്യമായി മാറുക അങ്ങനെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത് ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗവും അവർ കൊടുത്തു നാലാമത്തെ വാക്യം ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് കേട്ടെ കേട്ടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ഇതുവരെ ഈ പ്രാർത്ഥന ആരുടെ ദൂതന്റെ കസ്റ്റഡിയിലാ അമേൻ ഇപ്പൊ ധൂപവർഗം വീഴുമ്പോ അമേൻ അതിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് കയറുക ഇത് തികച്ചും സ്വർഗീയമായ ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിനെ ആമേൻ ഇല്ലായ്മ ചെയ്യാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നാൽ ട്രൂലി അതൊരു ഡിവൈൻ പ്രോപ്പർട്ടിയായി മാറുകയാണ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ആ വാക്കും ഉപയോഗിച്ചതാണ് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ശക്തി ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം മതി നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ ഒന്നുകൂടെ പറയാം നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലാൻ നമുക്ക് എന്താ വേണ്ടേ ഒരുമിച്ച് പറ വിശുദ്ധമായ ഒരു ജീവിതം വേണം ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നിരിക്കും ഞാനത് അങ്ങനെ പറഞ്ഞത് യശയപ്രഭചന അൻപത്തി എട്ടാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ യശയപ്രഭചന അൻപത്തി എട്ടാം അധ്യായം എടുക്കണം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നാലാമത്തെ നോക്കിയേ നിങ്ങൾ നിങ്ങൾ ും നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ ഒരു പ്രാർത്ഥനക്കകത്ത് ഐ കലഹമോ ഒരു പ്രാർത്ഥനക്കകത്ത് അസ്വാരസ്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പാണ് ആ പ്രാർത്ഥന ഉയരത്തിൽ ചെല്ലത്തില്ല ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ നിങ്ങൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വാക്യം വെച്ച് പ്രാർത്ഥനയുടെ ദിവസങ്ങൾ കലഹങ്ങളുടെ ദിവസങ്ങളാകരുത് രാമ പറഞ്ഞ കേട്ടോ സാധാന്യ മണ്ഡലം ഭയങ്കര ട്രിക്കായിട്ടാണ് ചലിക്കുന്നത് പ്രാർത്ഥനയ്ക്കായി വേർതിരിയുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കശപശ വീട്ടിലുണ്ടാക്കാൻ സാത്താൻ ശ്രമിക്കും ഉപവസിക്കുന്നോണ്ട് വലിയ വിരോധം ഒന്നുമില്ല നിങ്ങൾ ഇഡലിയോ ദോശയോ ഉപ്പുമാവോ കഴിക്കാതിരിക്കുന്ന ഒന്നും സാത്താൻ പ്രശ്നമൊന്നുമല്ല പക്ഷെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമുണ്ട് പ്രാർത്ഥന മുകളിൽ ചെല്ലരുത് മുകളിൽ ചെല്ലാതിരിക്കാൻ നമുക്ക് പിടികിട്ടാത്ത ഒരു കാര്യം സാത്താൻ ഒപ്പിച്ച് വെക്കും ഒന്നീ ഭാര്യയും ഭർത്താവുമായിട്ട് കൊളുത്തും അല്ലെങ്കിൽ അപ്പനും മോനുമായിട്ട് കയറി കൊളുത്തു അല്ലെ ചേട്ടനും അനിയനുമായിട്ട് കയറി കൊളുത്തു അത് എന്തിൻ്റെ ഏലും പേരിലായിരിക്കും സ്വോത്രം പാത്രം എന്തിനാണ് അവിടെ വെച്ചത് തുണി എന്തിനാ ഇവിടെ വെച്ചത് ചെയർ എന്തിനാ അങ്ങോട്ട് മാറ്റിയിട്ടത് ഇതെന്നെ തുടക്കാഞ്ഞത് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ അങ്ങനെ അബദ്ധത്താൽ ചെയ്യാൻ പറ്റാതെ പോയി എനിവേ ഒരു കലക ഉണ്ടായി പിന്നെ അന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വാക്യം വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല ഇതുകൊണ്ട് വിശാദിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ സോത്ര ട്രിക്കിയാണ് ഉപവസിക്കുന്ന ദിവസങ്ങളിൽ നമ്മളെ ഭയങ്കരമായിട്ട് ബിസിയാക്കും ഒന്നുകിൽ ബിസിയാക്കും നമ്മുടെ ഏകാഗ്രതയെല്ലാം എല്ലാം മാറ്റിക്കളയും രണ്ട് രണ്ട് ഈ ഈ വാക്യത്തെ അപ്ലൈ ചെയ്യും ഏതാ പ്രാർത്ഥന ഉയരത്തിച്ചെല്ല അതുകൊണ്ട് ഉയരത്തി ചെല്ലാതിരിക്കാൻ വീട്ടിൽ കലഹം ഉണ്ടാക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടോ രണ്ടിലേതെങ്കിലും ഒരു കാര്യം സംഭവിക്കും അമ്മേ പ്രാർത്ഥന സ്വർഗത്തിലെത്തത്തില്ല ഞാൻ പറഞ്ഞത് പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് സ്വർഗത്തിലെത്തുന്നത് ദൈവത്തിന്റെ കേൾവിയുടെ കൂടുതൽ കൊണ്ടോ കുറവ് കൊണ്ടോ അല്ല നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ അമേൻ പിടികിട്ടുന്നുണ്ടെന്ന് എന്റെ 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 ചിന്ത അപ്പൊ അങ്ങനെ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയാൽ പിന്നെ ഈ പ്രാർത്ഥന സൈഫാണ് രാമേൻ പറഞ്ഞു അമേൻ പ്രാർത്ഥന സൈഫാണ് കാരണം ഈ പ്രാർത്ഥന എവിടെയാണ് ദൈവത്തിന്റെ സ്വർണ ധൂപ കലശത്തിനകത്താണ് അമേൻ ആ സ്വർണ്ണദൂപകലശത്തിനകത്തെ പ്രാർത്ഥന ഒരിക്കൽ ദൂതൻ കയ്യിലെടുക്കും എന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് നമുക്ക് അറിയത്തില്ല എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിച്ചതായിരിക്കാം ഒരിക്കൽ ഇത് കയ്യിലെടുക്കും ഒരാമയും പറഞ്ഞു അഞ്ചു വർഷമായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടില്ല അത് സ്വർണ്ണ ധൂപകലശത്തിനകത്തോണ്ട് പതിനഞ്ച് വർഷത്തിന് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല ഞാൻ നിങ്ങളോട് പറയാം ആ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല അതിന്റെ കാലാവധി തീർന്നിട്ടില്ല അത് എക്സ്പയർ ആയിട്ടില്ല കേൾക്കുന്നുണ്ടോ അത് എക്സ്പയർ ആയിട്ടില്ല ഓ അത് അത് ദൈവത്തിന്റെ സ്വർണ ധൂപ കലശത്തിനകത്തുണ്ട് അബോധ്യമുള്ളവർ സ്തോത്രം സ്ത്രോത്രം ചെയ്ത് അതൊരിക്കൽ ദൂതൻ കൈയിലെടുക്കും അതൊരിക്കൽ ദൂതൻ കയ്യിലെടുക്കും ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം വേണ്ടി വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി ശുശ്രൂഷക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ കാലം വൈകാതെ ദൂതൻ കരത്തിൽ എടുക്കാൻ തുടങ്ങുകയാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തോ ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും അതിനെ തടയാൻ പറ്റത്തില്ലവർക്ക് തടയാൻ പറ്റത്തില്ല എതിരുള്ളവർക്ക് തടയാൻ പറ്റത്തില്ല എതിർക്കുന്നവർക്ക് തടയാൻ പറ്റത്തില്ല മന്ത്രവാദങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല അപവാദങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല ആവിചാരങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല ഈ പ്രാർത്ഥന ദൂതൻ കരത്തിൽ എടുക്കും ഓ ജീസസ് മുഴുവൻ ആളുകളും അത് വിശ്വസിച്ചോ നിങ്ങളുടെ പ്രാർത്ഥന ദൂതൻ കരത്തിലെടുക്കുന്ന ദിവസം വരാൻ പോകുന്നു ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഞാൻ ഓർത്തു ആ പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞു പോയെന്ന് അത് എക്സ്പയർ ആയെന്നാണ് ഞാൻ ഓർത്തെ എനിക്കിന്ന് മനസ്സിലായി കർത്താവ് എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന അത് ഓ എൻ്റെ പ്രാർത്ഥന അത് 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 സ്വർഗ്ഗത്തിലുണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി കർത്താവി എൻ്റെ പ്രാർത്ഥനയെ ഇട്ടു ആ ധൂപ കലശം ഒന്ന് എടുക്കണേ കർത്താവേ

പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അമീൻ ഇങ്ങനെയാ സംഭവിക്കുന്ന ആത്മാവിൽ ആത്മാവിൽ ഒന്ന് ധൈര്യപ്പെട്ടോ നിങ്ങളുടെ ഒരൊറ്റ പ്രാർത്ഥന അത് ദൂതൻ കയ്യിലെടുക്കും കേട്ടോ ദൂതൻ കൈയിലെടുക്കും ദൂതൻ അത് കയ്യിലെടുത്താൽ അടുത്തത് അടുത്തത് സ്ത്രോത്രം ധൂപവർഗം ഇടുക ധൂപവർഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വിശദീകരണം വേണ്ട ധൂപവർഗം വീണാൽ അടുത്തത് ധൂപവർഗത്തിന്റെ പുക പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് ഇതങ്ങ് കയറുക ഓ ഷമന ഞാന് എവിടെയോ വായിച്ച തോർക്കുന്നു അതൊരു ആധികാരികമായി പറയാൻ എനിക്ക് പറ്റില്ല എന്നാലും ഞാൻ വായിച്ച തോർക്കുന്നുണ്ട് ഈ സ്തോത്രം ദൂതന്മാർ ദൂതന്മാർ സ്തോത്രം ഈ രണ്ടാം സ്വർഗത്തിലായിരിക്കുമെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചു എനിക്ക് അതിൻ്റെ ഒരു ആധികാരികമായി വിവരണം പറയാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ദൂതന്റെ കയ്യിൽ നിന്ന് ഇത് സ്വർഗത്തിലേക്ക് കയറുക ദൂതന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുകയും സ്വർഗത്തിലേക്ക് സ്വർഗം മീൻസ് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് അവിടെ ഉള്ള ഒരു സംഭവം ഉണ്ട് അത് അവിടെ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് യാഗപീഠത്തിന്റെ കനൽ ഞാൻ നിങ്ങളോട് പറയാ ഒരു യാഗപീഠം സജീവമാണ് സജീവ കേട്ടോ ഒരു യാഗപീഠം ആ അത് പഴയ നിയമത്തിലും ഉണ്ട് പുതിയ നിയമത്തിലും ഉണ്ട് പഴയ നിയമത്തിൽ നമ്മൾ അതിന്റെ വെളിപ്പാട് കാണുന്നത് യശ്യ പ്രവചന ആറാം അധ്യായത്തിലാണ് ഏശ്യാപ്രപചന ആറാം അധ്യായത്തിൽ സ്വർഗീയ യാഗപീഠത്തെ കുറിച്ച് അവിടെ വായിക്കുന്നത് യശയപ്രവാചകൻ അയ്യോ ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ എന്താ അറിയോ കൊടിലുകൊണ്ട് പോയി ഏ കൊടിലുകൊണ്ട് പോയി സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് ഒരു കനൽ കനലിങ്ങെടുത്തു അപ്പൊ സ്വർഗത്തിൽ യാഗപീഠം വെച്ചേക്കുന്നു എന്നുള്ളതല്ല സ്വർഗത്തിലെ യാഗപീഠത്തിൽ തീയുണ്ട് കത്തുന്ന തീയുണ്ട് യാഗപീഠത്തിൽ ഒരാമേ പറഞ്ഞു സ്വർഗത്തിലെ യാഗപീഠത്തിൽ കത്തുന്ന തീയുണ്ട് ആ കത്തുന്ന തീ അമ്മ കൊടിലുകൊണ്ട് ഇങ്ങെടുക്കുക കനൽ ഇങ്ങെടുക്കുക അമ്മേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ യാഗപീഠ സജീവമാണ് സജീവമല്ലാത്തതിൽ തീ കാണത്തില്ലോ നമ്മുടെ വീടുകളിലെല്ലാം രണ്ട് അടുക്കള ഉണ്ടല്ലോ തീ കത്തിക്കുന്ന അടുക്കളയുണ്ട് അല്ലാത്ത അടുക്കളയുണ്ട് താമസം ഇല്ലാത്ത വീട്ടിൽ തീ കത്തുവോ സജീവമായ ആളുള്ള വീട്ടിലല്ലേ തീ കത്തുള്ളൂ ഇതുപോലെ സ്വർഗത്തിലെ യാഗപീഠം സജീവമാണ് ഞാൻ നിങ്ങളോട് പറയാം സജീവമല്ലാത്ത യാഗപീഠം ഒരിക്കലും സ്വർഗത്തിലുണ്ടായിട്ടില്ല പഴയ ദർഗത്തിലെ യാഗപീഠ സജീവമാണ് അതുകൊണ്ടാണ് അതിലെ കനൽ ദൂതൻ ദൂതനെടുത്ത് പ്രവാചകന്റെ നാവിൽ തൊട്ടത് പഴയ നിയമത്തിൽ സ്വർഗീയ കനലുകൾ ഉണ്ട് പുതിയ നിയമത്തിലേക്ക് ദൂതൻ ആ യാഗപീഠം എടുത്തു യാഗപീഠത്തിലെ കനൽ എടുത്തു ഞാൻ ഇനി ആ യാഗപീഠത്തിന്റെ ചെറിയ ഒരു വ്യത്യാസം പറയും കേട്ടോ യാഗപീഠത്തിന്റെ ചെറിയ വ്യത്യാസം പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ കനലുണ്ട് പക്ഷേ അത് സാക്ഷാൽ യാഗം നടന്ന യാഗപീഠമല്ല നിങ്ങളത് കേട്ടോ എന്ന് എനിക്കറിയത്തില്ല എപ്പോഴാണ് സാക്ഷാൽ യാഗം നടന്നത് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉണ്ട് നമുക്ക് യാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഭൂമിയിൽ ദിനേന യാഗം ഉണ്ടായിരുന്നു പക്ഷേ എന്നേക്കുമുള്ള യാഗം നടന്നത് സ്വർഗത്തിലെ യാഗപീഠത്തിലാണ് രാമേ പറഞ്ഞാട്ടെ അവിടെ യാഗപീഠം യാഗം നടന്ന യാഗപീഠമായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ആ യാഗാർപ്പണം സംഭവിച്ച യാഗപീഠത്തിന്റെ കനലാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കാൻ ഇപ്പോ ദൂതന്റെ കയ്യിൽ ഇരിക്കുന്നു രാമയം പറഞ്ഞു ഹോ ജീസസ് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ സ്വർഗീയ ധൂപകലശത്തിനകത്ത് യാഗപീഠത്തിന്റെ കനല് വീണാൽ ഉത്തരമായി ട്ടെ ഉത്തരമായി സംഗതിക്ക് ഉത്തരമായി സംഗതി ഉത്തരമായി അടുത്ത സെക്കൻഡിൽ ദൂതം ചെയ്ത എന്നാന്ന് ഈ ഈ ധൂപകാലൂപല ഇതിൽ പ്രാർത്ഥനയുണ്ട് ധൂപവർഗമുണ്ട് ഇപ്പൊ യാഗപീഠത്തിലെ കനലും നിറഞ്ഞു ഇത് ദൂതനെടുത്ത് എന്ത് ചെയ്യുക ഭൂമിയിലേക്ക് ഞാൻ പറയുക അതാണ് മറുപടി സോത്ര സോത്ര സോത്രം ഇവിടെ ഇപ്പോ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യയാഗമായും തീരട്ടെ ജീസസ് ഞാൻ പറയാം ഒരു മനുഷ്യൻ്റെ ലൈഫിനെ അടിമുടി ചേഞ്ച് ചെയ്യുന്ന വാക്കാതെ കർത്താവേ എന്റെ പ്രാർത്ഥന ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവോ അപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എന്റെ പ്രാർത്ഥന ധൂപമാകണം രണ്ടെ പ്രാർത്ഥന യാഗമാകണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ യാഗം ഭയങ്കര കമ്മിറ്റ്മെന്റ് വേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം പ്രാർത്ഥനയാഗമാകണമെങ്കിൽ സാഹചര്യങ്ങളുടെ അപ്പുറത്തും പ്രാർത്ഥിക്കാൻ പറ്റണം ജീസസ് നിങ്ങൾ നിങ്ങളിവിടുന്ന് പറഞ്ഞു എൻ്റെ പ്രാർത്ഥന പറഞ്ഞേ ഞങ്ങളുടെ പ്രാർത്ഥനയാണോ പിന്നെ ഒന്നുകൂടെ പറഞ്ഞേ അപ്പൊ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്റെ പ്രാർത്ഥന വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഞാൻ ഒരു ദേവിദാസൻ എന്നുള്ള നിലയിൽ ഈ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്നോട് പോണ്ട ചിന്ത ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഉണ്ടായിരിക്കണം നിങ്ങൾ ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിൻ്റെ മൂന്ന് നോയിക്കുകയും അവിടെ യാക്കോ പറയുന്നുണ്ട് എന്റെ കഷ്ടകാലത്തെ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗവിടം ഉണ്ടാക്കും എന്റെ പ്രാർത്ഥന കേട്ടു ഞങ്ങളുടെ അല്ല എന്റെ പ്രാർത്ഥന കേട്ടു ഇയോന്റെ പുസ്തകം പതിനാറിന്റെ പതിനേഴ് അവിടെ ഇയോ പറയുന്നുണ്ട് എന്റെ പ്രാർത്ഥന നിർമ്മലമാണ് പ്രാർത്ഥന സങ്കീർത്തനം അഞ്ചാമത്തെ ആയി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ യഹോബൻ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണം എല്ലാരും കൂടെ പറഞ്ഞു എന്റെ പ്രാർത്ഥനയാ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും ഞാൻ നിങ്ങളോട് പറയുന്ന ഞായറാഴ്ച ഒരു കാരണവശാലും മുടക്കരുത് ചിലർ പറയുന്നത് പോയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനല്ല ബൈബിൾ പറയുന്നു ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി ഞാൻ നിങ്ങളോട് പറയാം ഇഴഞ്ഞു പോകാൻ പറ്റുമെങ്കിലും സഭായോഗത്തിന് പൊക്കോണം മുടക്കരുത് പരമാവധി ഒരു കൂട്ടായ്മയും മുടക്കരുത് പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആരാധനയിൽ നടത്തുന്ന പ്രാർത്ഥനയല്ല അല്ല എന്റെ പ്രാർത്ഥന കോട്ടേജ് മീറ്റിംഗിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയല്ല എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന വ്യക്തിപരമായി ദൈവവുമായിട്ട് നാം ചെലവഴിക്കുന്ന സമയം അങ്ങനെ ഒരു ആഗ്രഹം ദൈവത്തിനുണ്ടെന്ന് ഞാൻ തെളിയിക്കാം നമ്മൾ ഈ ഒന്നുകൂരി ലേഖനം ഏഴാം അധ്യായം വൈവാഹിക ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നതാണ് അതിലെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ വേറെ വെട്ടി അപ്പോ അപ്പോ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുന്നത് കാണിച്ച മോനെ ഒന്ന് ഒരു നേർ ഏഴിന്റെ അഞ്ച് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകാൻ പരസ്പര സമ്മതത്തോടെ എന്ത് ചെയ്യണം ഏ കണ്ടില്ലയോ ബാക്കിയോ പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് എന്ത് ചെയ്യണം അതെന്ന അതന്നെ അങ്ങനെ പറയുന്നത് ഒന്നിച്ചിരുന്ന പ്രാർത്ഥന നടക്കത്തില്ലെന്നാണ് അങ്ങനല്ല എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന ഭാര്യക്ക് പറയാൻ പറ്റണം എന്റെ പ്രാർത്ഥന ഭർത്താവിന് പറയാൻ പറ്റണം എന്റെ പ്രാർത്ഥന മക്കൾക്ക് പറയാൻ പറ്റണം എന്റെ പ്രാർത്ഥന അതോ പറയുന്നത് പ്രാർത്ഥനക്ക് അവസരം ഉണ്ടാകാൻ പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്കായിരിക്കുക ഇവിടെ ജസ്റ്റ് ഒരു പ്രയർ അല്ല അത് മലയാളത്തിൽ എഴുതിയിട്ടില്ല ഇംഗ്ലീഷ് നിങ്ങൾ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ആൻഡ് ആൻഡ് എന്ന് ഇംഗ്ലീഷുമായി പ്രാർത്ഥനയ്ക്കുമായിട്ട് പറയുന്നത് ഞാൻ അവിടെ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യുകയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് വേർപെട്ടിരിപ്പീൻ പ്രാർത്ഥനയ്ക്കായിട്ട് വേർപെട്ടിരിപ്പീൻ എന്നാൽ മാത്രമേ ഈ എന്റെ പ്രാർത്ഥന എന്ന് നമുക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഞാനും ദൈവവും മാത്രമുള്ള ഒരു പ്രാർത്ഥന എന്റെ പ്രാർത്ഥന ഇനി അത് പുതിയ ഉണ്ടോ ഫാസ്റ്റർ എന്ന് ചോദിച്ചാലോണ്ട് എത്ര വാക്യങ്ങൾ തരണം റോമലേഖനം ഒന്നാമത്തെ ഒൻപതാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാൻ ഇവിടെ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ ആഹാ എപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ ഒന്നിന്റെ പതിനാറിൽ എന്റെ പ്രാർത്ഥന രണ്ടത്തിമത്യസ് ഒന്നിന്റെ മൂന്ന് എന്റെ പ്രാർത്ഥന ഫിലിമോൻ ഒന്നിന്റെ ആറ് എന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ലെവൽ ഉണ്ടാകണം എന്റെ പ്രാർത്ഥന ഞാനും എൻ്റെ ദൈവവും മാത്രമുള്ള ഇടം എന്റെ പ്രാർത്ഥന ഇനി ഞാൻ ഇതിന് പഴയ നിയമത്തിൽ നിന്ന് ഒരു കാര്യം പറയാം മോശ ദൈവത്തോട് പറഞ്ഞു നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുത് ആമേ പിന്നെ പറഞ്ഞു നിന്റെ മഹത്വം എന്നെ കാണിക്കണം കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിക്കാം പക്ഷെ നീ എൻ്റെ അടുക്കൽ ഗർഷോമുള്ള കൂട്ടുകാരൻ ൻ കാലേബുള്ള എഴുപത് മൂപ്പന്മാരുള്ള പിന്നെ പാളയത്തിന്റെ കലവില ശബ്ദങ്ങളുള്ള ഇടത്തല്ല നീയും ഞാനും തമ്മിൽ മഹത്വത്തിൽ സന്ദിക്കാൻ പോകുന്നത് നീയും ഞാൻ തനിച്ചുള്ള ഇടം അതുകൊണ്ട് ദൈവം പറയുക രാവിലെ ഒരുങ്ങി ഇവിടെ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് വരിക ഞാൻ അത് അതുകൊണ്ടാണ് കർത്താവ് പറയാൻ ഗിരിപ്രഭാഷണത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് സ്തോത്രം ഹാലലു അറയിൽ കടന്ന് വാതിൽ അടച്ച് ഒന്നുകൂടെ പറഞ്ഞു അറയിൽ കടന്ന് വാതിൽ അടച്ച് ഓ ജീസസ് ഈ പ്രാർത്ഥനയുടെ മൂന്ന് ലെവലുകൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാം ലെവൽ കുടുംബ പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന ഭാര്യ ഭർത്താവ് മക്കൾ ഒരുമിച്ചിരുന്ന് നടത്തുന്ന പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാം ലെവൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രാർത്ഥനയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രാർത്ഥന അതിന്റെ കാരണം ഞാൻ പറയാം എല്ലാം മക്കളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാം മക്കൾ അറിയേണ്ട കാര്യമല്ല പക്ഷേ അവിടെ ഭാര്യയും ഭർത്താവും അറിയുന്ന കാര്യമാണ് അപ്പൊ ഒന്ന് കുടുംബ പ്രാർത്ഥന രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രാർത്ഥന മൂന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രാർത്ഥന ഇത് പലപ്പോഴും അസാധാരണമായ ആത്മീയ അനുഭവങ്ങളെ നമ്മിലേക്ക് കൊണ്ടെത്തരുന്നതാണ് അതാണ് ഇവിടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ും എന്റെ കൈകളെ മലർത്തുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിശ്ചയമായിട്ടും അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കയറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഞാൻ നിങ്ങളോട് പറയാം അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഉറപ്പാ ഉത്തരവുണ്ട് ഒന്നാമത്തെ വാക്യം അവസാനിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണേ ഒന്നൂടെ എന്റെ ദോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണേ എന്നിട്ടാ പറഞ്ഞേ എന്റെ പ്രാർത്ഥന തിരുസനത്തിൽ എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധിയാഗമായും തീരട്ടെ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ ആദരങ്ങളെല്ലാം ഒന്ന് തുറന്ന് ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി എന്റെ അകത്ത് അങ്ങനെ ഒരു വെളിപ്പാടാ എൻ്റെ അകത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ആരാധിച്ചാട്ട് ഒരുമിച്ചൊന്നും പ്രാർത്ഥിച്ചാട്ട് ആ പ്രാർത്ഥനയുടെ ഒരു വെളിപ്പാടിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്ന് ചിലരെ കേട്ടു